മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇരട്ടച്ചങ്ങൽ സുരേഷ് ഗോപി എന്ന ഒരു സാധാരണക്കാരനെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സുരേഷ് ഗോപി പങ്കെടുത്ത ഒരു ചടങ്ങ് അലങ്കോലമാക്കിയതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. സാധാരണ ഒരു ഭീഷണി, ഒരാൾക്കൊരു ഭീഷണി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവരെ പരിശോധന നടത്തുന്നത്? കൊച്ചിയിൽ പ്രതീക്ഷ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു പ്രോഗ്രാം, അവരെല്ലാവരും കൂടി ചേർന്നിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം, കേരള പിറവി ആഘോഷം, അതിൽ സുരേഷ് ഗോപി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പോലീസുകാർ വരുന്നു. ഒരു പോലീസുകാരൻ അതിൻ്റെ ഇടയിൽ കൂടെ തിക്കി തിരിക്കി ഉള്ളിൽ കയറി വരുന്നു. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒന്നോ രണ്ടോ പേരുടെ ബാഗൊക്കെ ഒന്ന് പരിശോധിക്കുന്നു. സുരേഷ് ഗോപിക്ക് ബോംബ് ഭീഷണിയുണ്ട്, അതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് പോകണം എന്ന് പറയും. സുരേഷ് ഗോപി പുറത്തേക്ക് പോകുന്നു. ഇത് നല്ല ഒന്നാം തരം നാടകമായിരുന്നു. ആ പരിപാടി കുളമാക്കാനുള്ള, അതായത് സുരേഷ് ഗോപി പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളെല്ലാം കുളമാക്കാനുള്ള ആസൂത്രിത നാടകമാണ് എന്ന് ചിന്തിക്കാൻ അധിക ചിന്തയൊന്നും വേണ്ട. ഇത് സുരക്ഷാ ഭീഷണി അല്ല, ഇനി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കിയ ഒരു വ്യാജ സുരക്ഷാ ഭീഷണി മാത്രമാണ്. കാരണം അത് ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഹാളിലുള്ള മുഴുവൻ ആൾക്കാരെയും വളരെ പെട്ടെന്ന് ഒഴിവാക്കി അവിടെയുള്ള മുഴുവൻ ബാഗും മുഴുവൻ സാധനങ്ങളും എല്ലാം പരിശോധിച്ച് എല്ലായിടവും പരിശോധിച്ചതിന് ശേഷം മാത്രമേ പിന്നെ ആ ഹാളിലേക്ക് ആരെയും കടത്തൂ. എല്ലാ വ്യക്തികളെയും പരിശോധിക്കും, കാരണം ചാവേറായും വരാമല്ലോ. എല്ലാ വ്യക്തികളെയും പരിശോധിക്കും, എല്ലാ ബാഗും പരിശോധിക്കും, പരിസരം പരിശോധിക്കും, എല്ലാം പരിശോധിച്ചിട്ട് 100% സുരക്ഷിതമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അദ്ദേഹത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം പരത്തുള്ള രവീന്ദ്രൻ അവാർഡ്, അതായത് ഒരു അദ്ദേഹത്തിന്റെ ഗാനരചനയുടെ 40th വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കോഴിക്കോട് വെച്ച് ഒരു അവാർഡ് ഫംഗ്ഷൻ സംഘടിപ്പിക്കേണ്ടായി. ആ അവാർഡ് ഫംഗ്ഷനിൽ ഉദ്ഘാടകനായി എത്തേണ്ടിയിരുന്നത് ഗവർണറാണ്, നമ്മൾ ശ്രീധരൻപിള്ള സാറാണ്. അദ്ദേഹം വരുന്നതിന് തൊട്ട് മുമ്പ് ആ വേദിയിൽ പരിശോധന നടന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതിന്റെ ബേക്കിൽ, നമ്മുടെ സ്റ്റേജിന്റെ ബേക്കിൽ വെക്കുന്ന LED വാളിന്റെ പിന്നിൽ അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ഫിറ്റ് ചെയ്ത പണിക്കാരന്റെ അശ്രദ്ധ കൊണ്ട് അവനൊന്ന് ഷോക്ക് അടിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് ശരിയാക്കി, അങ്ങനെ യാതൊരു പ്രോബ്ലം ഇല്ലാതെ സോൾവ് ചെയ്ത് വെച്ചു. അത് അവന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ്. എന്നാൽ ഈ വിവരം ലീക്കായി, അത് പോലീസുകാരും എല്ലാവരും അറിഞ്ഞിരുന്നു. കാരണം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ആരെങ്കിലും ഇത് വീഴ്ചുകൊണ്ട് നിൽക്കും, അവരിത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് പരിശോധിക്കാനായിട്ട് വേദിയിലേക്ക് വന്ന ശ്രീധരൻപിള്ള സാർ എത്തുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം വേദിയിൽ പരിശോധിക്കാൻ വന്ന വ്യക്തി പോഡിയത്തിന്റെ മേലെ വന്ന് നിൽക്കുമ്പോൾ, നമ്മുടെ സർക്കാർ സ്ഥാപനമാണല്ലോ, നേരെ തലയുടെ മേൽ ഒരു തുള്ളി വെള്ളം വേണം. ഈ പോഡിയം സ്ഥാപിച്ചിരുന്ന വ്യക്തി കറക്റ്റാ വെള്ളം വീഴുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് പോഡിയം സ്ഥാപിച്ചു. അതോടുകൂടി ശ്രീധരൻ സാറ് വന്നില്ല, അദ്ദേഹം പോയി, അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞു. ഇതാണ് സുരക്ഷാ പരിശോധന എന്ന് പറയുന്നത്. ഇവിടെ സുരേഷ് ഗോപി പങ്കെടുത്തിട്ടുള്ള ഈ ചടങ്ങിൽ സത്യത്തിൽ നടന്നത് പരിശോധനയല്ല. അവിടെ കയറി വന്ന് അവിടെ ആരുടെ ഒന്നോ രണ്ടോ ബാഗ് പരിശോധിച്ചു. എന്നിട്ട് ഇവര് ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അവരെല്ലാം കൂടെ ഒച്ചമ്പിടി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അവർ ഇറങ്ങി പോകുകയും ചെയ്തു. അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, സുരേഷ് ഗോപി വീണ്ടും അതേ തിക്കിലൂടെ തിരിച്ച് കയറി വന്നിട്ട് ബാക്കി സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം ഒരു മാന്യത കാണിച്ചു. പോലീസുകാർ അവരുടെ ഡ്യൂട്ടി കാണിക്കുന്നു. ആ ഡ്യൂട്ടി കാണിക്കുമ്പോൾ അവരത് ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ അവരോടൊപ്പം സഹകരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്, ഇപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നത് എന്ന്. അത് അദ്ദേഹത്തിൻ്റെ മാന്യത. പക്ഷേ ഈ പ്രോഗ്രാം ഒരു ഭീഷണി, ബോംബ് ഭീഷണിയോ അല്ലെങ്കിൽ അതുപോലെ സ്ഫോടന ഭീഷണിയോ അതുപോലെ സുരക്ഷാ ഭീഷണിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല പരിശോധന നടത്തുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അങ്ങനെ അല്ല എന്ന്, അവിടെ ഒരു സുരക്ഷാ ഭീഷണി ഇല്ല എന്ന് അവിടുത്തെ പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഒരു ഒരു അഭിനയം, ഒരു ഒരു ആക്ടിങ്, ആ ആക്ടിങ് ആയതുകൊണ്ട് തന്നെ അത് അതിൻ്റെ രീതിയിൽ നടക്കുമ്പോൾ സുരേഷ് ഗോപിയേക്കാൾ വലിയ നടനാണോ എന്ന് അദ്ദേഹം ഒന്ന് ദൃശ്യ തോന്നിപ്പോയി നമുക്ക്. ആ കയറി പോകുന്നതും തിരിച്ച് അവരുടെ സംസാരമൊക്കെ കണ്ടപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് അവർ പിന്നീട് അവർ ഈ പോലീസുകാരനോട് കയർത്ത് സംസാരിക്കുന്നതൊക്കെ കണ്ടു. ആ സമയത്ത് അദ്ദേഹം എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു, എന്നിട്ട് നടക്കാതെ തിരിച്ചിറങ്ങി പോകുന്നു, ഇവരെ കൂകി വിടുന്നു. ഇതൊക്കെയാണ് പിന്നെ കണ്ടത്. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സുരക്ഷ നോക്കാൻ വന്ന ആളാണെങ്കിൽ ഇങ്ങനെയാണോ പോലീസുകാർ പെരുമാറുന്നത്? ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു വ്യാജ സുരക്ഷാ ഭീഷണിയായിരുന്നു എന്നുള്ളത്. സുരേഷ് ഗോപിയെ ഭയക്കുന്നു. കോഴിക്കോട് ഒരു പത്രപ്രവർത്തകയെ കൊണ്ട് കള്ളക്കേസ് കൊടുപ്പിച്ചു, അത് വെളുക്കാൻ തേച്ചത് വെള്ളപ്പാണ്ടായി എന്ന് പറയുന്നത് പോലെ നേരെ തിരിച്ച് ആണ് അടിച്ചത്. സുരേഷ് ഗോപി പോയി ജാമ്യം എടുക്കുന്നു കരുതി, മുൻകൂർ ജാമ്യം എടുക്കുന്നു കരുതി, അദ്ദേഹം ഒന്നും ചെയ്തില്ല. ഇപ്പോൾ അത് മീഡിയകളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും സഹാക്കളുമാണ് ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കുന്നത്. ആ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് ഇയാളെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നോ കേസ് മുന്നോട്ട് പോകണമെന്നോ എവിടെയും ഒരു വാർത്തയും കാണുന്നില്ല. പോലീസുകാർക്ക് അത്തരത്തിലൊരു ഉദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ മൂക്കിന് മുന്നിലൂടെയാണല്ലോ ഈ പറഞ്ഞ സുരേഷ് ഗോപി നടന്നു പോകുന്നത്, അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതും ഇതേപോലെ ഒരു ദിവസം കഴിഞ്ഞിട്ട്, ആ സമയത്തൊന്നും തോന്നാത്തത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചതാണെന്ന് മനസ്സിലാക്കണം. ഈ പത്രക്കാരെല്ലാം വളഞ്ഞു നിൽക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി ആ പെൺകുട്ടിയെ തോളത്ത് തട്ടുന്നത്. ആ സമയത്ത് അവളും ചിരിച്ചു, അതുപോലെ തന്നെ ആ പത്രക്കാരും ചിരിച്ചു, അവിടെയുള്ള മുഴുവൻ ആൾക്കാരും ചിരിച്ചു. അത് അവരങ്ങനെ തന്നെ ആസ്വദിച്ചു. പക്ഷേ ഒരു ഒരു സ്വാഭാവിക കാര്യമായിട്ട്, പക്ഷേ പിന്നീട് അതിന് മറ്റൊരു അർത്ഥം കൈവരികയായിരുന്നു. ആ കൈവന്നതിനെതിരെയാണ് കേസ് വന്നത്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഒരു കൂസലുമില്ലാതെ നടക്കുന്നത്. അപ്പോൾ അത് ഏശാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് ഏതെങ്കിലും രീതിയിലൊക്കെ അദ്ദേഹത്തിനെ തകർക്കുക, പ്രതിച്ഛായ കൊണ്ട് ആ രീതിയിലൊക്കെ ആക്കി മാറ്റുക, അതിനുവേണ്ടിയിട്ടുള്ള ഒരു ഒരു ശ്രമമാണിത്.
അപ്പോൾ ഇത്തരത്തിൽ പരിപാടികൾ നടന്നാൽ, നേരെ നടന്നു കഴിഞ്ഞാൽ അതിലൊക്കെ അദ്ദേഹത്തിന് എന്താ പറയുക ഒരു മുഖച്ഛായ വർദ്ധിക്കും, അല്ലെങ്കിൽ അതിലൊക്കെ അദ്ദേഹത്തിന് പ്രശസ്തി വർദ്ധിക്കും, ജനപ്രീതി വർദ്ധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പരിപാടികൾ എങ്ങനെ അലങ്കോലമാക്കാമെന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതാണ് കൊച്ചിയിൽ നടന്നിട്ടുള്ള ഈ പ്രതീക്ഷ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ട്രാൻസ്ജെൻഡേഴ്സിന്റെ കേരള പിറവിയിൽ സംഭവിച്ചിട്ടുള്ള ആ ആഘോഷത്തിൽ സംഭവിച്ചിട്ടുള്ള ആ സുരക്ഷാ പരിശോധന കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ശ്രീ പിണറായി വിജയൻ അടക്കമുള്ളവർ മറന്നുപോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ എതിർക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി നടത്തുന്ന ഓരോ പരിശ്രമവും അദ്ദേഹത്തിന്റെ പ്രശസ്തി അനുദിനം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതേയുള്ളൂ. ഏതുപോലെയെന്ന് വെച്ചാൽ ഷാജുസ്കറിയെ തകർക്കാൻ വേണ്ടി ഒരൊറ്റ മാസം പരിശ്രമിച്ചപ്പോൾ, ഷാജുസ്കറിയെ ഒരു മാസം ഒളിവിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശസ്തി എത്രത്തോളം ഉയർന്നു എന്ന് പറഞ്ഞതുപോലെ, ഇപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു ബി ജെ പി നേതാവാണ്. അദ്ദേഹത്തിന്റെ മകളുടെ പേര് ചാരിറ്റി ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്നു. ഇത് ഇന്നും തന്നെ തുടങ്ങിയല്ല, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന സമയത്തും ഉണ്ട്, അതിനു മുമ്പും ഉണ്ട്, ബി ജെ പി നിൽക്കുന്ന സമയത്തും ഉണ്ട്, അല്ലെങ്കിലും അദ്ദേഹം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ജനപ്രീതി എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിക്കണം. അതിന് പെണ്ണുപിടിയനാക്കി നോക്കി നടന്നില്ല. എന്നാൽ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള അതിനിടെ നടക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് കറക്കി നോക്കാം. ഇപ്പോൾ അതും നടന്നില്ല, അതും വെളുക്കാൻ തെച്ചത് വെള്ളപ്പാണ്ടായി മാറി. ഏതായാലും സുരേഷ് ഗോപിയുടെ പ്രോഗ്രാമുകൾ കലക്കാനും അതേപോലെ അദ്ദേഹത്തിൻ്റെ കള്ളക്കേസ് എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പരിശ്രമിക്കുന്ന സമയത്ത് ഈ കേരള ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, ജനങ്ങളുടെ ഇപ്പോഴത്തെ ദുരന്തത്തിനും ദുരിതത്തിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, അത് കണ്ടെത്താൻ ശ്രമിച്ചാൽ, അത് ജനങ്ങൾക്ക് സമൂഹത്തിന് അത് എത്തിക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പിണറായിയുടെ അങ്കലാപ്പ് എന്നത് മാത്രം അവർക്ക് മനസ്സിലാകുന്നില്ല.